സാധാരണക്കാരിൽ നിന്ന് കോടീശ്വരനായി പിന്നീട് ആഡംബരം കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ട ചിലരെ പറ്റിയാണ് ഇന്ന് ഫാക്ട് ഷോസ് നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവർക്കും ഫാക്ട് ഷോസിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്കാണ് ഈ വീഡിയോയുടെ റീച്ചിന് കാരണം. 1985 മൈക്ക് ടൈസൺ 423 മില്യൺ ഡോളർ, അതായത് 3,300 കോടി രൂപ സമ്പാദിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ സാധാരണക്കാരനെ പോലെ ജീവിച്ചിരുന്ന ഇദ്ദേഹം പണം വന്നതിന് ശേഷം വളരെയധികം ആഡംബരത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹം വളർത്തുവാനായി 3 പുലികളെ വാങ്ങുകയും ആ പുലികളെ വളർത്തുവാനായി 19 കോടി രൂപ വില മതിപ്പുള്ള സിമ്മിംബോളോടുകൂടിയ ഒരു വീട് വാങ്ങി. ഒരു പ്രാവശ്യം ഇദ്ദേഹം വളർത്തിയ ഒരു പുലി അയൽവാസിയെ കടിച്ചതുകൊണ്ട് ഇന്ത്യൻ മതിപ്പിൽ 1,90,00,000 രൂപ നഷ്ടപരിഹാരമായി കോർട്ടിൽ കൊടുക്കേണ്ടി വന്നു. ഇതുമാത്രമല്ലാതെ കുളിക്കാനായി തങ്കത്തിൽ പൊതിഞ്ഞ 40 കോടി രൂപയുടെ ബാത്ത് ടബും വാങ്ങി. അതുമാത്രമല്ല എക്സസൈസ് ചെയ്യാനുള്ള ഡംബിൾസ് വരെ തങ്കത്തിലാണ് പണിഞ്ഞത്. ഇതുകൊണ്ടും തീർന്നില്ല, നൈറ്റ് പാർട്ടി എന്ന പേര് കെട്ടുകെട്ടായി ക്യാഷ് കൊണ്ടുപോയി അനാവശ്യമായി ചെലവാക്കുകയും ചെയ്തു. ഇത്രയും ആഡംബരത്തിൽ ജീവിച്ചതുകൊണ്ട് തന്നെ 7 വർഷം കൊണ്ട് ഇദ്ദേഹം സമ്പാദിച്ച പണമെല്ലാം നശിക്കുകയും അതുകൂടാതെ ഒരു റേപ്പ് കേസ്, ഒരു ആക്സിഡന്റ് കേസ്, ഈ 2 കേസിലും അദ്ദേഹം ജയിലിലും പോവേണ്ടി വന്നു. മൈക്ക് ടൈസൺ നല്ലൊരു ബോക്സറായിരിക്കുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഒരു സ്പോൺസറായിട്ടും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ടും മൈക്ക് ടൈസനെ വെച്ച് പല കോടികൾ സമ്പാദിച്ചിരുന്നു. അതിനുശേഷം അനേകം ബിസിനസ്സുകൾ ചെയ്തും കോടീശ്വരനായി അമേരിക്കയുടെ പ്രസിഡന്റായും മുന്നേറിയിരുന്നു. എന്നാൽ മൈക്ക് ടൈസനാകട്ടെ തന്റെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് തന്നെ കിട്ടിയ സമ്മാനങ്ങൾ ലേലത്തിൽ വെച്ചാണ് ജീവിക്കുന്നത്. അടുത്തത് ഡീഗോ മർഡോണ. 1984 മുതൽ 1991 വരെ ഇദ്ദേഹം ഫുട്ബോൾ ലോകത്തിന് നൽകിയ സംഭാവനകളും അതുകൂടാതെ കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു താരവും കൂടിയാണ്. ഒരു മാസത്തിൽ ഇദ്ദേഹത്തിന് 3 മില്യൺ ഡോളർ, അതായത് 23 കോടി രൂപയോളം ഇദ്ദേഹത്തിന് ശമ്പളമായി ലഭിക്കുമായിരുന്നു. അതുകൂടാതെ ഏഡ്, സ്പോൺസർ എന്നീ നിലയിലും ഇദ്ദേഹത്തിന് ധാരാളം പണം വരുമായിരുന്നു. പിന്നീട് ഇദ്ദേഹം വളരെ ആഡംബരത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. ഇദ്ദേഹം ധരിച്ച ഈ ബ്ലൂ കളർ ഡയമണ്ടിന് മാത്രം ഏകദേശം 360,000 ഡോളറാണ് വില, അതായത് ഇന്ത്യൻ മതിപ്പിൽ 2.25 കോടി രൂപ. ഇദ്ദേഹത്തിന്റെ നാട്ടിലെ ഗവൺമെന്റ് ഇദ്ദേഹത്തിന് ഈ കാണുന്ന ബുള്ളറ്റ് പ്രൂഫ് വേണ്ടി ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. ഇദ്ദേഹം ആഡംബര കാറുകളോട് പ്രിയമുള്ളവരായിരുന്നു. ഇദ്ദേഹം നല്ല ആഡംബരത്തോടെ ജീവിച്ചതിനാൽ ബാങ്കിൽ നിന്ന് വാങ്ങിയ കടങ്ങൾ തിരിച്ചടക്കാൻ പറ്റാത്തതുകൊണ്ട് മർഡോണ താമസിക്കുന്ന വീടടക്കം മർഡോണയ്ക്ക് നഷ്ടപ്പെട്ടു. 1991 അർജന്റീനയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിരുന്ന ഇദ്ദേഹം 29 വർഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. 2020 ഒരു സാധാരണക്കാരനെ പോലെയാണ് ഇദ്ദേഹം മരണപ്പെട്ടത്.